എപ്പിസോഡിന്റെ സ്റ്റാർട്ടിംഗിൽ തന്നെ സ്കൂളിൽ നടക്കാൻ പോകുന്ന ഒരു കോൺടെസ്റ്റിനെ കുറിച്ച് മൈക്കിൽ അനൗൺസ് ചെയ്യുന്നുണ്ടാവും. മീനിങ് ഓഫ് ആൻ ഐഡൽ എന്നതാണ് കോൺടെസ്റ്റിന്റെ തീം. എല്ലാ സ്റ്റുഡൻസും പങ്കെടുക്കണം. ഒരു ഐഡൽ എന്നാൽ എന്താണെന്നുള്ള ഓരോരുത്തരുടെയും അഭിപ്രായം ഷെയർ ചെയ്യണമെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ലിന്നും ജിജോണും ബാക്കി നാല് പേരൊക്കെ അവർ ഓരോരുത്തരുടെയും ഐഡൽ ആരാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും. അതിൽ യമിൻ പറയുന്ന ഡെഫിനേഷൻ കേട്ടാണ് ഷിയാൻ കൈയടിക്കുക. ഞാൻ ഈ കോൺടെസ്റ്റിൽ പൊളിക്കുന്നു പറഞ്ഞ് യമിൻ എഴുതാനിരിക്കുകയാണെന്നിട്ട് എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്നുള്ളതുകൊണ്ട് തന്നെ ലിന്നും ജിജോണും മാറി നിന്ന് ഇതിനെപ്പറ്റി തന്നെ ആയിരിക്കും നോക്കുന്നുണ്ടാവുക, ഐഡൽസിനെ കുറിച്ചുള്ള എക്സ്പ്ലനേഷൻ ഒക്കെ. പക്ഷെ അതിനിടയ്ക്ക് ഹീറോയിൻ അവൾക്ക് ഇഷ്ടമുള്ള ഓരോ ബുക്ക് വായിക്കുന്നത് കണ്ട് അത് ശരി, നമ്മളിപ്പോ ഇങ്ങോട്ട് എന്തിനു വന്നതാണെന്ന് ഹീറോ ചോദിക്കുമ്പോ അവള് ജിജുണ്ടെ കയ്യിലുള്ള ബുക്ക് ഏതാണെന്ന് നോക്കാണ്. അവനും അവൻ ഇൻട്രസ്റ്റ് ഉള്ള കമ്പ്യൂട്ടർ പ്രോഗ്രാമിന്റെ ബുക്കായിരുന്നു വായിച്ചുകൊണ്ടിരുന്നിരുന്നത്. അത് കൊള്ളാം, എന്നിട്ടാണ് എന്നെ ചീത്ത പറഞ്ഞല്ലേ എന്ന് ചോദിക്കാണ് ലിൻ. പക്ഷേ ജിജുണ്ടെ ഐഡൽ ആ ബുക്കിന്റെ ഓദർ ആയിരുന്നതുകൊണ്ട് തന്നെ അവൻ അദ്ദേഹത്തെ കുറിച്ചാണ് വായിച്ചിരുന്നത്. ഹീറോയിനെ സംബന്ധിച്ച് പ്രോഗ്രാമിംഗ് ബോറ് പരിപാടിയാണെന്ന് പറയുമ്പോ ജിജുൺ അങ്ങനെ എല്ലാന്നൊക്കെ പറഞ്ഞ് വിവരിച്ചു കൊടുക്കുന്നതിനിടെ കുറെ ക്യാഷ് വീഴാണ് അവിടേക്ക്. ഇതെവിടെ നീ കാശ് മഴ പെയ്യുന്നതെന്നും പറഞ്ഞ് നോക്കാൻ നേരം അത് ഷിയാങ്ങിന്റെന്ന് വീണതായിരുന്നു. ഇമിനും ഷിയാങ്ങും കഷ്ടപ്പെട്ടുണ്ടാക്കിയ ക്യാഷ് ആയതുകൊണ്ട് തന്നെ കിട്ടിയവരൊക്കെ അത് തിരിച്ചു കൊടുക്കുന്നുമുണ്ട്. പക്ഷെ കുറച്ച് ക്യാഷ് കുറവുണ്ടല്ലോ എന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴാണ് അതും കൊണ്ട് ലിൻ വരാം. ഇമിൻ അവളുടെ ഫേവറേറ്റ് മ്യൂസിക് ഫെസ്റ്റിവലിന്റെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി കരുതി വെച്ച ക്യാഷ് ആണത്. എത്രയുണ്ടെന്ന് രഹസ്യമായ എണ്ണിയൊക്കെ മുകളിലേക്ക് പോയപ്പോഴാണ് ഷിയാങ്ങിന്റെന്ന് അത് വീണ്. എന്തായാലും ക്യാഷിന്റെ കാര്യം സെറ്റായി. ഇനി ടിക്കറ്റ് ആണ് വേണ്ടേ, അതിന് ജിജുൻ ഹെൽപ്പ് ചെയ്തേ പറ്റൂന്നും പറഞ്ഞ് അവനെ കൊണ്ട് പോവാണ് ഇമിൻ. മ്യൂസിക് ഫെസ്റ്റിവലിന്റെ ടിക്കറ്റ് അവൈലബിൾ ആയി മിനിറ്റുകൾക്കുള്ളിൽ അത് ബുക്ക് ചെയ്ത് തീരുന്നതുകൊണ്ട് സ്പീഡായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരാൾ വേണം. ജിജുണിന് പ്രോഗ്രാമിംഗ് ചെയ്ത് നല്ല വശമുള്ളതുകൊണ്ടും നല്ല സ്പീഡ് ഉള്ളതുകൊണ്ടാണ് ഇമിൻ അവനെ വിളിച്ചത്. ഹീറോ പ്രോഗ്രാമിംഗിൽ നാഷണൽ ടീമിൽ വരെ സെലക്ട് ആയിട്ടുണ്ടെന്നുള്ള കാര്യമൊക്കെ ലിൻ ഇപ്പോഴാണ് അറിയുന്നുണ്ടാവുക. ഇമിനാകെ ഒരു ടിക്കറ്റിന്റെ ആവശ്യം ഉള്ളെങ്കിലും ആർക്കെങ്കിലും ഒരാൾക്ക് കിട്ടട്ടെ എന്ന് വെച്ച് അവർ നാലുപേരും ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷെ അവർക്കൊന്നും പറ്റില്ല, ജിജുണിന് ഒരെണ്ണം കിട്ടി. അതോടെ ഇമിൻ ഒടുക്കത്തെ സന്തോഷമാവാണ്. കാരണം അവൾ ഒരുപാട് നാളായി ഇതും വെയിറ്റ് ചെയ്തിരിക്കുന്നത്. മ്യൂസിക് ഫെസ്റ്റിവലിന് വേണ്ടി ഇമിന് കുറച്ച് ഷോപ്പിംഗ് ചെയ്യേണ്ടതുണ്ടെങ്കിലും അമ്മയുടെ കൂടെ കുറച്ച് സ്ഥലങ്ങളിൽ പോവാനുള്ളതുകൊണ്ട് തന്നെ ആ ജോലി അവള് ഹീറോയിനെ ഏൽപ്പിക്കും. അങ്ങനെ പിറ്റേ ദിവസം ഇമിൻ പറഞ്ഞ മ്യൂസിക്കിന്റെ ബുക്സുകളും മറ്റും വാങ്ങാൻ ലിന്നും ഹീറോയും ഒരുമിച്ചാണ് പോവുക. ഒരു മ്യൂസിക് ഫെസ്റ്റിവല് കാണാൻ പോകുന്നതിനാണോ അവൾ ഇക്കണ്ട മ്യൂസിക്കിന്റെ ബുക്സ് ഒക്കെ വായിക്കുന്നതെന്ന് ലിൻ പറയുന്നത് കേട്ട് പ്രോഗ്രാമിംഗിന്റെ കാര്യത്തില് ഞാനും ആദ്യം അങ്ങനെ തന്നെയായിരുന്നു. അതിനെ ചുറ്റിപ്പറ്റിയുള്ളതെല്ലാം അറിഞ്ഞു വെക്കുന്ന ഹീറോ പറയുമ്പോ പിന്നെന്തിനാ ഇപ്പൊ അത് ഉപേക്ഷിച്ചെന്ന് അവള് ചോദിക്കും. അതൊരു ലോങ് സ്റ്റോറിയാണ്, പിന്നെ എപ്പോഴെങ്കിലും പറഞ്ഞുതരാന്ന് പറയാണ് ജിജു. അപ്പോ അവിടെ സിങ്കട്ടായി ഇമിന് ആവശ്യമുള്ള ബുക്സ് ഒക്കെ എടുത്തു കഴിഞ്ഞ് ഫുഡ് കഴിക്കാൻ വേണ്ടി അവരൊരു റെസ്റ്റോറന്റിലേക്ക് ചെല്ലുന്ന ടൈം അവിടെ ഉണ്ടായിരുന്ന ഒരു ടോയ് നമ്മുടെ ഹീറോയിന് ഭയങ്കര ഇഷ്ടമാവുന്നുണ്ട്. പക്ഷെ അത് കിട്ടണം എന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ഫുഡ് വാങ്ങിക്കേണ്ടി വരുമായിരുന്നു. അങ്ങനെ എക്സ്ട്രാ ഫുഡ് വാങ്ങുന്നവർക്ക് ഒരു മിസ്റ്ററി ബോക്സ് കിട്ടും, അതിൽ ഈ ടോയ്സും ഉണ്ടാവും. ഹീറോയിൻ അത് വേണമെന്നുള്ളതുകൊണ്ട് ജിജുൺ അത് വാങ്ങിക്കൊടുക്കുകയും അവൾക്ക് ഇഷ്ടപ്പെട്ട ടോയ് കിട്ടുന്നതോടെ ലിന്നിന് സന്തോഷമാവുകയും ചെയ്യും. നിനക്ക് വേണ്ടിയാണ് ഇത്രയും ഫുഡ് ഞാൻ വാങ്ങിയത്, മര്യാദക്ക് ഇതൊക്കെ കഴിക്കാൻ വേണമെന്ന് പറയുന്നതിനിടെ ജിലോ അവന്റെ ആ ഫ്രണ്ടിനെ കൊണ്ട് ഫുഡ് കഴിക്കാൻ വരാണ്. അങ്ങോട്ട് സംസാരിച്ചു നിൽക്കുന്നതിനിടെ അവന് ഹീറോയിന്റെ കയ്യിലെ ടോയ്സ് ഇഷ്ടാവുകയും ചെയ്യും. അതെനിക്കും വാങ്ങനും തരുമെന്ന് അവൻ ചോദിക്കുമ്പോ കൊടുക്കാൻ വിഷമുണ്ടെങ്കിലും ഒരു മടിയും കൂടാതെ അപ്പൊ തന്നെ ഹീറോയിൻ അത് അവർക്ക് കൊടുക്കുന്നത് കണ്ട് ജിജുൺ വേറെ ടോയ്സ് എടുത്തു കൊടുക്കാണ് അവന്. പക്ഷെ വാങ്ങിന് ഇഷ്ടമായത് ഇതാണെന്ന് ജിലു പറയുമ്പോ ലിന്നിന് ഇഷ്ടമായതും ഇതാണെന്ന് ജിജു അത് കേട്ടതും എന്നാ ശരിയെന്നും പറഞ്ഞ് അവര് പോവും. എനിക്ക് വേണ്ടി ജിലുവിനെ പിണക്കിയത് എന്തിനാണെന്നൊക്കെ ചോദിക്കുകയാണ് ഹീറോയിൻ. നേരം ജിജു അവളുടെ ഇഷ്ടങ്ങൾക്ക് അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടെന്ന് മനസ്സിലാവാണ് ലിന്നിന്. അങ്ങനെ പിറ്റേ ദിവസം സ്കൂളിലേക്ക് വരാൻ നേരം ഒരു പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ് ഹീറോ ഓടി വരുന്നുണ്ടാവും. ആ മ്യൂസിക് ഫെസ്റ്റിവലിന്റെ വെബ് പേജ് അവൻ ഒന്നുകൂടെ ചെക്ക് ചെയ്തപ്പോ അത് ഒറിജിനൽ ആയിരുന്നില്ല എന്ന് ജിജുണ് മനസ്സിലായിട്ടുണ്ടായി. മാത്രല്ല ടിക്കറ്റ് ബുക്ക് ചെയ്യാനൊക്കെ കൊടുത്തിരുന്ന ലിങ്കും ഫേക്കായിരുന്നു, മൊത്തം തട്ടിപ്പാണെന്ന് പറയണവൻ. ഇതറിഞ്ഞതും എല്ലാവരും അപ്സെറ്റ് ആവും. ഇക്കാര്യം ഇമിനെ അറിയിക്കാൻ ആർക്കും ധൈര്യമില്ല. കാരണം ആ മ്യൂസിക് ഫെസ്റ്റിവലിന് പോവാൻ അത്ര മാത്രം ആഗ്രഹിച്ചിരിക്കുകയാണ് അവള്. എന്തൊക്കെയായാലും ഇമിനെ അറിയിക്കാതിരുന്നിട്ട് കാര്യമില്ലെന്നും പറഞ്ഞ് ഒരു മയത്തില് ഇൻഡയറക്റ്റ് ആയിട്ടൊക്കെ ആയിരിക്കും ഓരോരുത്തരായി അവളോട് അത് സൂചിപ്പിക്കുന്നുണ്ടാവാ. പക്ഷെ അതുകൊണ്ടൊന്നും കാര്യമില്ലെന്ന് മനസ്സിലാവുന്നതുകൊണ്ട് തന്നെ ഷിയാങ് ഇക്കാര്യം അങ്ങ് തുറന്നു പറയും. ബുക്ക് ചെയ്ത ടിക്കറ്റ് ഫേക്ക് ആണ്, ടിക്കറ്റ് കിട്ടിയാൽ തന്നെ ഒറിജിനൽ അല്ല എന്ന് പറയുമ്പോ നീ ഫേക്ക് ആയാലും ടിക്കറ്റ് ഫേക്ക് ആവില്ല എന്ന് യമിൻ. സെയിം ടൈം അവൾക്കൊരു പാഴ്സൽ വരുന്നുണ്ട്. തുറന്നു നോക്കാൻ നേരം മ്യൂസിക് ഫെസ്റ്റിവലിന്റെ ടിക്കറ്റ് ആയിരുന്നു അത്. ഒറിജിനൽ അല്ല എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ യമിൻ ഒട്ട് വിശ്വസിക്കുന്നുമില്ല. അടുത്ത സീനിൽ ഷിയാങ്ങിന്റെ അച്ഛൻ അവർക്ക് എക്സ്ട്രാ ക്ലാസ് എടുത്തോണ്ടിരിക്കുന്നതാണ് കാണിക്കുന്നത്. പുറത്താണെങ്കിൽ നല്ല ഇടിവെട്ടും മഴയുള്ളതുകൊണ്ട് പെട്ടെന്ന് കറണ്ട് പോയി ക്ലാസ് നിർത്തണേന്നാണ് ഷിയാങ് പ്രാർത്ഥിക്കുന്നുണ്ടാവുക. അതുപോലെ തന്നെ കറണ്ട് പോവുകയും ചെയ്യും. അതോടെ ഇപ്പൊ ക്ലാസ് നിർത്തുന്നുള്ള സന്തോഷത്തിലാണ് ലിന്നും യമിനും.
സന്തോഷിക്കേണ്ട ആവശ്യമേ ഇല്ല, ടോർച്ച് ഓൺ ആക്കിയിട്ടായാലും സാർ പഠിപ്പിക്കുന്നു ചിജുൻ പറയുന്നുണ്ട്. അപ്പൊ സെയിം ടൈം എന്താ പറ്റിയെന്ന് നോക്കിയിട്ട് വരാന്നും പറഞ്ഞു പോവാണ് സാറ്. ഹിമിനി തക്കെ നോക്കി മ്യൂസിക്കിനെ കുറിച്ചുള്ള ബുക്സ് വായിക്കുന്നതിനിടെ ഷിയാങ്ങുകളുടെ അടുത്തേക്ക് വരുമ്പോ നമ്മുടെ ഹീറോയിൻ മാറി കൊടുക്കും. ടിക്കറ്റ് ഫേക്ക് ആണെന്ന് പറയാനാണെങ്കിൽ ചവിട്ടി ഓടിക്കുന്ന യമ്മിൻ പറഞ്ഞതും, ഏയ് അതിനല്ല, ഒരുമിച്ച് സ്നാക്സ് കഴിക്കാനാണെന്ന് അവൻ. ഇവിടെയാണെങ്കിൽ ലിങ്ക് കൊടുത്ത ടോയ് ഹീറോ ബാഗിൽ ഇട്ടിരിക്കുന്നത് കണ്ട് അവള് ഭയങ്കര ഹാപ്പി ആവും. ഇങ്ങനെ ഫ്രീ ടൈമില് നല്ലൊരു പാട്ടൊക്കെ കേട്ടിരിക്കാൻ തോന്നുന്ന ലിൻ പറയുന്ന കേട്ടതും ജിജോൺ അപ്പൊ തന്നെ ഹെഡ്സെറ്റ് ഒക്കെ കുത്തി സോങ് വെച്ച് കഴിഞ്ഞു. ശേഷം ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലാതിരിക്കാൻ രണ്ടുപേരും കോട്ടും പുറത്തിട്ടാണ് പാട്ട് കേൾക്കുന്നുണ്ടാവുക. ഹീറോ അവളുടെ മുഖത്ത് നിന്ന് കണ്ണെടുക്കുന്നുണ്ടാവില്ല. ഈ ടൈം നീ നിന്റെ ഐഡലിനെ കുറിച്ച് എന്താ എഴുതിയെന്ന് ജിജോൺ ചോദിച്ചേന്. ഞാൻ ഒരാളെ അല്ല മറിച്ച് ഡോക്ടേഴ്സിനെയാണ് എന്റെ ഐഡൽ ആക്കിയിരിക്കുന്നത്. ഹയർ സ്റ്റഡീസിന് ഒരു മെഡിക്കൽ സ്കൂളിൽ പോകാനാണ് താല്പര്യം എന്ന് ഹീറോയിൻ പറയും. നിനക്ക് ഏത് യൂണിവേഴ്സിറ്റി ആയ ഇഷ്ടം എന്ന് ചോദിക്കുമ്പോ ജിജോണിന് താല്പര്യം ഇല്ലാഞ്ഞിട്ടും അവന്റെ അച്ഛൻ പറയുന്ന ടോപ്പ് റാങ്ക് ഒക്കെയുള്ള യൂണിവേഴ്സിറ്റിയിലേക്ക് പോയേണ്ടി വരുന്ന കാര്യം ആലോചിക്കാണ് അവൻ. അതിനിടെ നമുക്ക് രണ്ടുപേർക്കും ഒരേ യൂണിവേഴ്സിറ്റിയിൽ പോയാലോന്നൊക്കെ ഹീറോയിൻ ചോദിക്കുന്നുണ്ട്. ഈ ടൈം തന്നെ കറന്റിന്റെ കാര്യമൊക്കെ ശരിയാക്കി നമ്മുടെ സാർ അങ്ങോട്ട് വരും. ആഹാ, സ്നാക്സ് എങ്ങനെയുണ്ടെന്ന് ചോദിച്ച് ഷിയാങ്ങിന്റെ അടുത്തേക്ക് ചെന്നതും ഞെട്ടിപ്പോവാണ് അവൻ. ടെക്സ്റ്റ് ബുക്ക് വായിക്കാതെ കണ്ട ബുക്കൊക്കെയാണോ വായിക്കുന്നതെന്ന് ചോദിച്ച് യമിൻ വായിച്ചിരുന്ന മ്യൂസിക് ബുക്കും ബാക്കി സ്റ്റുഡൻസിന്റെ ഉണ്ടായിരുന്ന സ്നാക്സും ബുക്സും കാര്യങ്ങളും ഒക്കെ മേടിച്ചുകൊണ്ട് പോയി. അവസാനമാണ് ജിജൂണിലെ ലിന്നിനെയും ശ്രദ്ധിക്കുക. അങ്ങനെ അവരുടെ അടുത്തേക്ക് ചെന്ന് കോട്ട് മാറ്റാൻ നേരം രണ്ടും കൂടി പഠിക്കുന്ന പോലെ അഭിനയിച്ചിരിക്കുകയാണ് അവിടെ. ഞാൻ ഇവൾക്ക് ഡൗട്ട് ക്ലിയർ ചെയ്ത് കൊടുക്കായിരുന്നു എന്ന് പറയുമ്പോ സാർ അത് കണ്ണടച്ച് വിശ്വസിക്കുകയും ചെയ്യും. കണ്ടോ, ഈ പിള്ളേരെ കണ്ടുപിടിക്ക്, എന്നാലേ ഭാവിയിൽ വല്ല ഗുണം ഉണ്ടാവുള്ളൂ എന്ന് പറയാണ്. ഹിമിൻ അവളുടെ മ്യൂസിക് ഫെസ്റ്റിവലിന്റെ ടിക്കറ്റ് സാർ എടുത്തുകൊണ്ട് പോയ ബുക്കിലാ വെച്ചിരുന്നതെന്ന് ഇപ്പോഴാണ് ശ്രദ്ധിച്ചത്. അതോടെ അവൾക്ക് ടെൻഷൻ ആയെങ്കിലും പോയത് നന്നായി എന്നാണ് ബാക്കിയുള്ളവർക്ക്. പിറ്റേ ദിവസം തന്നെ സാറ് വാങ്ങിക്കൊണ്ട് പോയ ഐറ്റംസ് ഒക്കെ തിരിച്ചു തരുമെന്ന് ചോദിച്ച് പിള്ളേരൊക്കെ സ്റ്റാഫ് റൂമിൽ എത്തിയിട്ടുണ്ടാവും. ഒപ്പം ഹിമിനും സാധനങ്ങളൊക്കെ തിരിച്ചു തരാം, പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്. അടുത്ത മന്ത്ലി ടെസ്റ്റില് മാത്സിന് 130 മാർക്ക് വാങ്ങിക്കുന്ന ഉറപ്പ് തരുന്നവർക്ക് അവരുടെ ഐറ്റംസ് കിട്ടും. അല്ലാത്ത പക്ഷം പണിഷ്മെന്റ് ആയിരിക്കുന്ന കേട്ട് അതൊക്കെ സാർ തന്നെ വെച്ചോളാം പറഞ്ഞ് ബാക്കിയുള്ളവരൊക്കെ പോകും. ഹിമിൻ മാത്രാണ് അവിടെ നിൽക്കുന്നുണ്ടാവുക. ആ മാർക്ക് താൻ മേടിക്കുന്ന അവള് വാക്ക് കൊടുക്കുന്നുണ്ട്. പക്ഷേ സാർ ഇപ്പൊ ബുക്ക് കൊടുത്തിട്ടുണ്ടാവില്ല, മാർക്ക് കിട്ടിയാലേ കൊടുക്കൂ. അതറിയുമ്പോഴാണ് ബാക്കിയുള്ളവർക്ക് സമാധാനാവാ. സാറില്ല, അടുത്ത പ്രാവശ്യത്തെ മ്യൂസിക് ഫെസ്റ്റിവലിന് പോവാലോന്നൊക്കെ പറഞ്ഞ് കൂളാക്കായിരിക്കും അവര്. എന്നാലോ ഇമിൻ വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടായില്ല. ഇപ്പൊ തൊട്ട് പഠിച്ച 130 മാർക്കൊക്കെ എനിക്ക് ഈസി ആയിട്ട് മേടിക്കാൻ പറ്റും. ജിജുൺ ഹെൽപ്പ് ചെയ്താൽ മതി എന്നും പറഞ്ഞ് ക്ലാസ് എടുപ്പിക്കുകയാണ് അവനെ കൊണ്ട്. നേരെ ഒരുപാടായിട്ടും ഇമിൻ പഠിത്തം നിർത്തുന്ന ലക്ഷണമില്ല. ബാക്കിയുള്ളവർക്കാണെങ്കിൽ ഉറക്കം വന്നു തുടങ്ങി. ഇപ്പൊ പറഞ്ഞു കൊടുത്ത പ്രോബ്ലം ശരിക്കും മനസ്സിലാവാത്തോണ്ട് തന്നെ ഒന്നുകൂടെ പറഞ്ഞുതരാൻ അവള് പറയുമ്പോ, ഇനിയിപ്പോ ഇത്രയും ലേറ്റ് ആയില്ലേ, ബാക്കി നാളെ നോക്കാന്ന് ജിജുൺ പറയും. എല്ലാവരും ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവൾക്ക് ഭയങ്കര വിഷമാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇമിൻ പെട്ടെന്ന് ഇമോഷണൽ ആവാണ്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ ആഗ്രഹങ്ങളില്ലേ, ഡ്രീം ഇല്ലേ? നിനക്ക് മെഡിക്കൽ കോളേജിൽ പോകണം, ജിജുണ് പ്രോഗ്രാമർ ആവണം, കന്നഡയുടെ പേര് ചെന്മോന്നാണ്, അവന് ഫിസിക്സിലാണ് ഇൻട്രസ്റ്റ്, മറ്റേ ചെക്കൻ യൂലാങ് അവന് ബാസ്കറ്റ്ബോൾ ആണ് ഇഷ്ടം, ഷിയാങ്ങിന് ബിസിനസ്മാൻ ആവണം. അതേപോലെ തന്റെ ഏറ്റവും വലിയ ഡ്രീമാണ് ഈ മ്യൂസിക് ഫെസ്റ്റിവലിന് പോകണമെന്നുള്ളത്. കാരണം മ്യൂസിക്കിനെ ഞാൻ അത്ര ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് പറയണ അവള്, എന്റെ ആഗ്രഹത്തിന് മാത്രം ഒരു വിലയില്ല. നിങ്ങൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്നത് പോയിട്ട് എന്നെ പിന്തിരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ ഒറ്റയ്ക്ക് പഠിച്ചോളാന്നും പറഞ്ഞ് കരഞ്ഞുകൊണ്ട് ഓടിപ്പോവാണ് ലിന്ന അവിടുന്ന്. അത് എല്ലാവർക്കും ഫീൽ ആവുകയും ചെയ്യും. കട്ട് ചെയ്ത് അവരെല്ലാവരും കൂടി ഇമിന്റെ കാര്യം സംസാരിക്കുന്നതാണ് കാണിക്കുന്നുണ്ടാവുക. മ്യൂസിക് ഫെസ്റ്റിവല് ഫേക്കോ ഒറിജിനലോ എന്തോ ആയിക്കോട്ടെ, എന്തായാലും ഇമിനെ സപ്പോർട്ട് ചെയ്യണം. മാത്സ് എക്സാമില് സാർ പറഞ്ഞ മാർക്ക് മേടിക്കാൻ ഹെൽപ്പ് ചെയ്യണമെന്ന് എല്ലാവരും തീരുമാനിക്കും. കേട്ട ഉടൻ ഷിയാങ് അവൾക്കുള്ള നോട്ട്സ് പ്രിപ്പയർ ചെയ്യാൻ പോവാണ്. കൂടെ യുലാങ്ങും ചെന്മോയും ചെല്ലുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം തൊട്ട് ഇമിൻ കുത്തിയിരുന്ന് പഠിപ്പായിരിക്കും. വെറുതെ കിട്ടുന്ന ഒരു തരി സമയം പോലും അവള് വേസ്റ്റ് ആക്കുന്നുണ്ടാവില്ല. കൂടെ അവരുടെ ഒക്കെ ഹെൽപ്പും ഉണ്ടായിരുന്നു. അവസാനം എക്സാം ഡേ ആയി. ഇമിൻ നന്നായിരുന്നു എക്സാം എഴുതുന്നതാണ് കാണിക്കുന്നത്. എന്നിരുന്നാലും നല്ല ടെൻഷനും ഉണ്ട് അവൾക്ക്. അടുത്ത ദിവസം സ്കൂളിലേക്ക് വന്ന പാടെ സാറിന്റെ അടുത്തേക്ക് റിസൾട്ട് നോക്കാനാണ് അവൾ ആദ്യം പോവാ. പറഞ്ഞ മാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇമിൻ ആ ടിക്കറ്റും തിരിച്ചു കിട്ടും. അത് പിന്നെ അവൾക്ക് അതിലും വലിയ വിഷമം ഉണ്ടാക്കുള്ളൂ. സ്പോട്ടിൽ തന്നെ മാർക്ക് കിട്ടിയ സന്തോഷത്തില് തുള്ളിച്ചാടി വരാണ് ഇമിൻ. 132 മാർക്ക് അവൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതോടെ ടിക്കറ്റും തിരിച്ചു കിട്ടിയ സന്തോഷത്തില് എല്ലാവരോടും താങ്ക്സ് ഒക്കെ പറഞ്ഞ് മ്യൂസിക് ഫെസ്റ്റിവലിന് പോവാൻ വേണ്ടി റെഡി ആവട്ടെ എന്നും പറഞ്ഞ് ഓടാണ് അവിടുന്ന്. അത് ഫേക്ക് ആണെന്ന് അറിയുമ്പോ ഇമിൻ കരഞ്ഞു വിഷമിച്ച് വരുന്ന അറിയാവുന്നതുകൊണ്ട് തന്നെ അവൾ ഇത്തിരിയെങ്കിലും ഹാപ്പി ആക്കാന്ന് കരുതി ഇവർ അഞ്ചുപേരും കൂടി ഒരു ബാൻഡ് റെഡി ആക്കുന്നതാണ് അടുത്ത സീനില്. പക്ഷെ അതും കൊള്ളാവും. ഈ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ഉപയോഗിച്ച് ആർക്കും വലിയ പരിചയമില്ലാത്തതുകൊണ്ട് അവരുടെ പെർഫോമൻസ് ഒന്നിനും കൊള്ളില്ലായിരുന്നു. ഇന്നേരമാണ് എന്താ പരിപാടി എന്ന് ചോദിച്ച് നമ്മുടെ ക്വിൻ അങ്ങോട്ട് വരാം. എന്റെ വല്ല ഹെൽപ്പും വേണോന്ന് ചോദിക്കുമ്പോ ഇമിന്റെ കാര്യങ്ങളൊക്കെ അവര് പറയുന്നുണ്ട്. അത് കേട്ടതും ഒട്ടും സമയം കളയാതെ നല്ലൊരു മ്യൂസിക് ബാൻഡിനെ അവരുടെ മുമ്പിൽ കൊണ്ടു നിർത്തും. ക്വിന്നിന്റെ ഫ്രണ്ട്സ് ആണ് അവര്.
പക്ഷെ അവർക്ക് പെർഫോം ചെയ്യാനല്ല, ഇവരെ പഠിപ്പിക്കാനാണ് അവര് വന്നിട്ടുള്ളത്. പക്ഷെ ഇത്രയും ചുരുങ്ങിയ സമയത്തിനുള്ളില് ഇത് നടക്കുന്ന കാര്യമല്ലെന്ന് ജിജുൻ പറയുമ്പോ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അഭിനയിച്ചാ മതി. ഇവർ പ്ലേ ചെയ്യുന്നത് നമുക്ക് ബാക്ക്ഗ്രൗണ്ടില് മ്യൂസിക് ആയിട്ടിടാന്ന് ക്വിൻ പറയുന്നുണ്ട്. ശേഷം ഈമിൻ ഇവർക്ക് ടാറ്റയൊക്കെ കൊടുത്ത് മ്യൂസിക് ഫെസ്റ്റിവലിന് വേണ്ടി ഇറങ്ങുന്നതാണ് കാണിക്കുന്നത്. ഫെസ്റ്റിവലിന് പോകുന്ന വഴി മൊത്തം പാട്ടൊക്കെ പാടി ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ് അവൾ ഇരിക്കുന്നുണ്ടാവുക. പക്ഷെ സ്ഥലം എത്താൻ നേരം കുറെ പേരൊക്കെ പുറത്തുനിന്ന് ഓരോരുത്തർ ചീത്ത പറയുന്നൊക്കെ ഉണ്ടാവും. ഒരുപാട് പേരിങ്ങനെ ഫേക്ക് ടിക്കറ്റ് വാങ്ങി പറ്റിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഈമിൻ അതിലൊരു പെണ്ണിനോട് ഇതിനെപ്പറ്റി ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. അവർക്ക് കിട്ടിയ ടിക്കറ്റും ഫേക്ക് ആണെന്നും അതുകൊണ്ട് സെക്യൂരിറ്റി കടത്തി വിടുന്നില്ല എന്നും പറഞ്ഞ് തിരിച്ചു പോവാണ് എല്ലാവരും. അതോടെ ഈമിൻ അത് വല്ലാതെ ഫീൽ ആവും. അത് കഴിഞ്ഞുള്ള സീനിൽ ഈമിൻ ആകെ കരഞ്ഞ് വിഷമിച്ചു വരാണ്. അവൾ ഒരുപാട് ആഗ്രഹിച്ചിരുന്നതുകൊണ്ട് സഹിക്കാനേ പറ്റുന്നുണ്ടായില്ല. ഇന്നേരമാണ് നമ്മുടെ ജിജോണ ലിന്നൊക്കെ അവരുടെ മ്യൂസിക് ബാൻഡൊക്കെ അവിടെ സെറ്റാക്കി ഈമിന് ഇഷ്ടമുള്ള പാട്ടും പാടി തുടങ്ങുന്നത്. അത് കണ്ടതോടെ അവൾക്ക് സന്തോഷവും വിഷമൊക്കെ ഒരുമിച്ച് വരാണ്. കുറെ നേരം അവരുടെ പാട്ടൊക്കെ നോക്കി നിന്ന് പെർഫോമൻസ് കഴിയാൻ നേരം ലിപ്സിംഗ് ആണെന്ന് മനസ്സിലായുടെ കഴുതകളെന്നും പറഞ്ഞ് നിൽക്കുകയാണ് അവള്. എന്തൊക്കെ ആയാലും അവളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി തന്റെ ഫ്രണ്ട്സ് ഇത്രയൊക്കെ ചെയ്തില്ലേന്ന് ഓർത്ത് ഈമിന് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. അങ്ങനെ എല്ലാവരും ഹാപ്പി ആയി നിൽക്കുന്ന ടൈം ഹീറോ ലിന്നിന്റെ അടുത്തേക്ക് വരുന്നതാണ് കാണിക്കുന്നുണ്ടാവുക. നമുക്ക് ഒരുമിച്ച് സെയിം യൂണിവേഴ്സിറ്റിയില്, അതായത് ലിന്നിന് ഇഷ്ടമുള്ള യൂണിവേഴ്സിറ്റിയിൽ പോയാലോ എന്ന് അവൾ അവനോട് ചോദിച്ചിരുന്നല്ലോ. അന്നേരം ജിജോൺ അതിന് മറുപടി പറഞ്ഞിട്ടുണ്ടായില്ല, ഇപ്പോഴാണത് പറയുന്നുണ്ടാവുക. എവിടെയായാലും നമുക്ക് ഒരുമിച്ച് പോവാന്ന് പറയുന്നതും രണ്ടുപേരും ഹാപ്പി ആയി നിൽക്കുന്നതും കാണിച്ചാണ് എപ്പിസോഡ് എൻഡ് ആവുന്നത്. അപ്പൊ അടുത്ത എപ്പിസോഡുമായിട്ട് നമുക്ക് നാളെ കാണാം. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. താങ്ക്.